വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര ബാലചന്ദ്രൻ. ഞാൻ താരായുവൻ. അപ്പൊ മിസ്സെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ HST ഹിന്ദി അല്ലെ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുമായിട്ട് അവരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ്. കാരണം ഇവരുടെ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ് അല്ലേ. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ എക്സാം ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്കായി ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായി ഒരു ക്രാഷ് കോഴ്സാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും, 30 ദിവസം കൊണ്ട് ഹിന്ദി പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്ന്. എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല കേട്ടോ, ഞാൻ ഹിന്ദിയിൽ ഒന്നും അറിയില്ല. നമുക്ക് ഹിന്ദിയിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള താരാ മിസ്സിനെ പോലെയുള്ള മാർഗരറ്റ് മിസ്സിനെ പോലുള്ള അധ്യാപകരാണ് നിങ്ങളുടെ കോർ സബ്ജക്റ്റിലേക്ക് ഹിന്ദി എടുക്കുന്നത്. ജി കെ പാർട്ടിലും അതുപോലെ സൈക്കോളജി പാർട്ടിലും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ഞാനുണ്ടാവും സപ്പോർട്ടിന്. പക്ഷേ ഹിന്ദി നിങ്ങൾ ഇവരുടെ ക്ലാസ്സുകൾ തന്നെ കണ്ടുപഠിക്കണം. അത് എത്രത്തോളം യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് എക്സാമിന് എത്രത്തോളം പ്രയോജനകരമാണെന്ന് ഒരുപക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് അറിയാമായിരിക്കും. അപ്പൊ മിസ് എങ്ങനെയാണ്, ഇവർക്ക് സംശയം കാണും, 30 ദിവസം കൊണ്ട് ഈ ഒരു ക്ലാസ്സുകൾ തീർക്കാൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അതെങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? ഇവിടെ തരുന്ന പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഹിന്ദി സാഹിത്യത്തിന്റെ അതിൽ തന്നെ നമുക്ക് ആ ഒരു അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഷുവറായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അത് മുഴുവനും നമുക്ക് ആ ഒരു ടൈമിൽ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 ഓപ്ഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. അതുണ്ടാകാതിരിക്കാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് ഹൈഫൺ ഇട്ട് തന്നെ എഴുതി വെക്കുക. കാരണം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സൂർദാസ് എന്ന് പറയുമ്പോൾ അത് ആരുടേതാണ്, ഏത് കൃതിയാണ്, സൂർദാസ്, സൂർ സാഗർ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകുമ്പോഴും എക്സാമിന് പോകുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ അയ്യോ മുഴുവനും നോക്കിയില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം പഠിച്ചു എന്നൊരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടും. ആ ഒരു ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് മുഴുവൻ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളായിട്ട് മിസ് എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ കുട്ടികൾക്ക് കൊടുക്കും അല്ലെ. അതാണ് നമ്മുടെ പ്രോസസ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നിങ്ങൾക്ക് ഏത് സമയത്തും കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, ഈ ക്ലാസ്സുകൾ കാണാം, നോട്ട്സ് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ മെന്ററോട് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ മാത്രമല്ല അല്ലെ മിസ്, ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ തരും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, അവിടെ നമുക്ക് സ്റ്റുഡൻസും ടീച്ചറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് കാണിക്കും തരുമ്പോൾ നിങ്ങൾ അത് ആൻസേഴ്സ് ഞങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ അയക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് പറയുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇന്ററാക്ഷനിലൂടെ നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതെ, അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം സിലബസ് അനുസരിച്ചുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഇടുന്നതിനോടൊപ്പം ഒരു അഡീഷണൽ ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവർ കുറേ എക്സാം എഴുതുന്നത് അല്ലേ മിസ്, മോഡൽ എക്സാം ചെയ്ത് നോക്കിയെങ്കിലല്ലേ ഇവർ ഫ്രണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? ഉണ്ട്. കാരണം ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസും എന്താണ്, അത് ഓരോന്നിനെയും ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾ തന്നെ, ഞാൻ പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കില്ല അടുത്ത എക്സാമിന് വരുന്നത്. അതിൽ നിന്ന് ഇൻഡയറക്റ്റായിട്ട് ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അവരൊരിക്കലും നമുക്ക് തരില്ല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പം വളരെ വിലപിടിച്ച കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പോൾ ഹിന്ദി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങി എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയില്ല ഇനി എത്തുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് വരാം. അപ്പോൾ വളരെ വിലയേറിയ വാക്കുകളാണ് മിസ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. മിസ് ഉണ്ടാവും കേട്ടോ, മിസ് മാത്രമല്ല മാർഗരറ്റ് മിസ് ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഹിന്ദിയിൽ നിങ്ങളുടെ പ്രധാനമായിട്ട് നിങ്ങളുടെ അധ്യാപകരായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു കോഴ്സിൽ ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ, അതായത് കുറച്ച് പഠിച്ചു തുടങ്ങി എങ്ങും എത്തിയില്ല, ഇനിയും പഠിച്ചു തുടങ്ങാൻ മടിച്ചു നിൽക്കുന്നവർ, പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായും ധൈര്യമായിട്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് ടെൻഷൻ എല്ലാം. അപ്പോൾ ഞങ്ങളുടെ അടുക്കല് നിങ്ങളുടെ സംശയങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതെ, അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എക്സാം ഹാളിലേക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റും. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു എക്സാമാണ് ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡ്രീം ജോബാണ് പലരുടെയും. നിങ്ങളിപ്പോൾ ഹിന്ദിയിൽ പല ഡിഗ്രീസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഹൈസ്കൂൾ ടീച്ചർ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഒക്കെ മനസ്സിൽ കണ്ടിട്ടാവും. അതിൻ്റെ ടീച്ചറെ പല കുട്ടികളും ആ ഒരു ജോബായിരിക്കാം അവരുടെ ഒരു ഡ്രീം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് ഞങ്ങളും കൂടെ ഉണ്ടാവും. ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 30 ഡേയ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഫീസ് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568 ആ ഒരു നമ്പറാണ് നമ്മുടെ ബോട്ട് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനെ കുറിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിസ്സേ, നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വന്നത്. അപ്പോൾ മിസ് ബാക്കി ക്ലാസ്സുകൾ എടുക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ പുതിയ പുതിയ വാർത്തകളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൂടി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.